ദേശാഭിമാനി മുഖപ്രസംഗം 2023 സെപ്റ്റംബർ 14. നിപായ്ക്കെതിരെ ജാഗ്രത. 2018 18 പേരുടെയും 2021 ഒരാളുടെയും മരണത്തിന് ഇടയാക്കിയ നിപ വൈറസ് വീണ്ടും കോഴിക്കോട് ജില്ലയിൽ ഭീതി പടർത്തുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശത്ത് ആവർത്തിച്ച് കണ്ടുവരുന്ന രോഗമെന്ന നിലയ്ക്ക് പകർച്ചവ്യാധി എന്ന ഗണത്തിലാണ് നിപായെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊറോണ പോലെ അത്യന്തം വ്യാപനശേഷിയുള്ളതല്ല നിപ വൈറസ്. വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാവുന്ന സാംക്രമിക രോഗമാണിത്. 2018 2021 മരണകാരണമായ രോഗബാധയുണ്ടായപ്പോൾ നാം അതിനെ സധൈര്യം നേരിട്ടു. 2019 ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. 2018 നിപ വൈറസിനെ നേരിട്ടതിൻ്റെ അനുഭവ പാഠങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിലെ ചെറുത്തുനിൽപ്പിന് തീർച്ചയായും നമ്മെ സഹായിച്ചു. ഇത്തവണയും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്നത് നമ്മുടെ അതിജീവന വാഞ്ഛയുടെ ദൃഷ്ടാന്തമാണ്. കോഴിക്കോട്ടെ അസ്വാഭാവികമായ 2 മരണങ്ങൾക്ക് കാരണം നിപ വൈറസ് ആകാമെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും കോഴിക്കോട്ടെത്തി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചു. ഏത് അപകടഘട്ടത്തെയും നേരിടാൻ ആരോഗ്യവകുപ്പ്, റവന്യൂ, മൃഗസംരക്ഷണം, പോലീസ് അടക്കം മറ്റു വകുപ്പുകളിലെ ജീവനക്കാരും സർവസജ്ജരായിരിക്കുന്നു. ഒരുപക്ഷേ കേരളത്തിന് മാത്രം സാധ്യമാകുന്ന മുൻകരുതലുകളുടെ ഏകോപനം. മരണസംഖ്യ വർദ്ധിക്കാതിരിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് പടരാതിരിക്കാനും രോഗം സ്ഥിരീകരിച്ചവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ഭഗീരഥ ശ്രമം. പഞ്ചായത്തുകളിൽ വിവിധ വാർഡുകളെ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കി ജനങ്ങളുടെ പോക്കും വരവും നിയന്ത്രിച്ചിരിക്കുന്നു. നമ്മുടെ ജനകീയ ആരോഗ്യ മേഖലയുടെ കരുത്ത് വെളിവാക്കപ്പെടുന്ന സന്ദർഭങ്ങളാണിത്. നിപ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ ഫലം നെഗറ്റീവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയത് തികച്ചും ആശാവഹമാണ്. ചികിത്സ തേടിയ 3 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചത്. പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനാൽ ഇവരുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് അയക്കേണ്ടതില്ല. എന്നാൽ മരിച്ച മരുതോങ്കര സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരു മനസ്സോടെ ഏകാഗ്രമായി ഈ വ്യാധിയെ നേരിടാൻ സജ്ജരാകുമ്പോൾ അവരിൽ തെറ്റിദ്ധാരണ പടർത്താനും സംസ്ഥാന സർക്കാരിനെതിരെ അപഖ്യാതി പരത്താനും ലക്ഷ്യമിടുന്ന നിപായേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ള ചിലർ ഉണ്ടെന്നത് അത്യന്തം നിർഭാഗ്യകരമാണ്. നിപ ഭീതി ഉയർന്നതോടെ LDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ തിരുവനന്തപുരം തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്കെതിരെ നുണപ്രചാരണവുമായി BJP നേതാക്കളും മാധ്യമങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ പരിശോധിക്കാനാകില്ലെന്നും വാഗ്ദാനങ്ങൾ പാളിയെന്നുമാണ് മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നിൻ്റെ ഓൺലൈൻ പതിപ്പ് വാർത്തകൾ നൽകിയത്. നിപ പരിശോധനയ്ക്ക് തോന്നക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഉപയോഗപ്പെടുത്തിയില്ല എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. ചില കുബുദ്ധികൾ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ സർക്കാർ വിരുദ്ധ പ്രചാരണത്തിൻ്റെ മറപിടിച്ചായിരുന്നു മാതൃഭൂമി ഓൺലൈനിലെ അസത്യ പ്രചാരണം. തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും കോഴിക്കോട്ട് റീജിയണൽ IDVRL ലാബിലും ആലപ്പുഴ AIV നിപ വൈറസ് സ്ഥിരീകരിക്കാൻ സൗകര്യമുണ്ടെങ്കിലും പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള സ്ഥിരീകരണം മാത്രമേ ഔദ്യോഗികമായി പരിഗണിക്കാവൂ. ICMR മാർഗനിർദ്ദേശമാണത്. ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കേണ്ടതിനു പകരം ദുഷ്ടലാക്കോടെ ചമയ്ക്കുന്ന ഇത്തരം വാർത്തകൾ ഇനിയും ആവർത്തിച്ചേക്കാം. അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും, മഹാവ്യാധിയെ ഒന്നിച്ച് ചെറുക്കുന്നതുപോലെ.